ഹായ്, നല്ലൊരു മത്തങ്ങ ഇരിക്കുന്നു. നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? എന്നാ നമുക്ക് കട്ട് ചെയ്യാം. അകത്തെ സ്കിന്നൊക്കെ മാറ്റി നല്ല ക്ലീൻ ആക്കി പീസ് പീസാക്കി എടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് മതിയേ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അടുത്തതായി തേങ്ങാപ്പാല് പിഴിഞ്ഞ് ഒന്നാം പാല്, രണ്ടാം പാല്, മൂന്നാം പാല് എന്നിവ മാറ്റി വെക്കാം. മൂന്നാം പാൽ ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കാം. ഇനി കുറച്ച് ശർക്കര പാനിയാക്കി അതിലേക്ക് ഒഴിക്കാം. കുറച്ച് നേരം നമുക്ക് ഈ ശർക്കരയുമായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വിടാം. അതിനുശേഷം നമുക്ക് ഒന്നാം പാല് ഇതിലേക്ക് ചേർക്കാം. ഒന്നാം പാല് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. തിളയ്ക്കണ്ട, തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നട്ട്സും ഏലക്ക പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് ഇളക്കാം. അവസാനമായി നമുക്ക് തേങ്ങാക്കൊത്ത് നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ രുചികരമായ പായസം ഇതാ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.